അപ്പതാ ഇന്ന് നമ്മുടെ കൂടെ ഉമ്മ മാത്രാണ് ഈ വീട്ടിൽ നിന്ന് നോമ്പ് പിടിച്ചിട്ടുള്ളത്. ഉമ്മക്ക് ഇന്ന് ഒരു പണിയില്ല, ഉമ്മ വെറുതെ ചുമ്മാ അവിടെ ഇരുന്നാ മതി. നോമ്പ് ഉറക്കാനുള്ള നല്ല സാധനം ഇവിടെ നമ്മള് റെഡിയാക്കി തരും. അല്ലേപ്പാ, നിങ്ങള് പോയിരുന്നോളി ചെല്ലി, ഇന്ന് നിങ്ങളൊരു പണി എടുക്കണ്ട. ഓക്കെ, നോമ്പ് ഉറക്കാനുള്ള നല്ല സാധനം നമ്മള് സെറ്റ് ചെയ്ത് തരും. അവിടെ വന്നിരിക്കി, ഇവിടേക്ക് വന്നിരിക്കി, ഇവിടെ ഇരിക്കി. എന്താണ് നമ്മളെ വകുപ്പ് ലോക്ക്ഡൌൺ ആണ്, ഒരു പണി എടുക്കണ്ട, ഒരു പണി എടുക്കണ്ട, ഇവിടെ ഇരിക്കുക. ഓക്കെ, പറഞ്ഞു പോരുത്. അതെ, നിങ്ങള് നമ്മളെ കൂട്ടത്തില്, അതെ നമ്മളെ കൂട്ടത്തില് നോമ്പ് പറ്റത് ഉമ്മ മാത്രമാണ്. ഇന്ന് ഉമ്മ ഇവിടെ എന്താണ് രാജകുമാരിന്റെ മാതിരിയാണ്, ഉമ്മക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും നമ്മളിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നാലും ഇപ്പൊ അടുത്തൊക്കെയല്ലേ, ഞാൻ നോമ്പ് അതാണ് അതാണ് ഞാനും അതാണ് ഉറങ്ങിപ്പോയി, അതാണ് ഉറങ്ങിപ്പോയി, അതാണ് അതാണ് അതാണ്. എന്തായാലും നമ്മളെ വീട്ടിൽ നിന്ന് ഒരു പ്രതിനിധി നമ്മൾ നോമ്പ് നോറ്റല്ലോ, നോറ്റല്ലോ, അത് മതി. പത്ത് നോമ്പ് നോറ്റുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചത്. അതേപോലെ തന്നെ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇപ്പോഴെന്താണ് ഒരു നോമ്പ് എന്നുള്ളത്. അതായത് മൊഹറം പത്ത്, മൊഹറത്തിലെ നോമ്പാണ്, മൊഹറത്തിൽ പത്ത് നോമ്പുണ്ടല്ലേ അമ്മ. ആ പത്ത് നോമ്പ് ഉമ്മ നോറ്റിട്ട് പത്താമത്തെ ദിവസമാണ് ഈ ദിവസം നോമ്പ് കഴിഞ്ഞല്ലേ, ഇന്നത്തോടു കൂടി നോമ്പ് കഴിഞ്ഞ്. അപ്പം ആ അതെ, പത്ത് നോമ്പ് നോക്കാൻ ഒമ്പത് നോക്കണവരുണ്ട് തോന്നുന്നു അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ആണ്, അതേപോലെ തന്നെ ഉമ്മക്ക് സർപ്രൈസ് കൊടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എന്നുള്ളത്. അപ്പൊ എന്തായാലും ഉമ്മ ഹാപ്പി ആണോ? നിങ്ങള് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സർപ്രൈസ് കിട്ടുന്ന, നിങ്ങള് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ അതെ ഉമ്മ മാത്രമാവുമ്പോ ഉമ്മ എന്തെങ്കിലും ചോറൊക്കെ കഴിക്കല്. അപ്പൊ എന്തായാലും ഞാൻ ഇങ്ങനെ ഇന്നലെയും മെഞ്ഞാന്നൊക്കെ ഇങ്ങനെ കണ്ട് ഉമ്മ ഒന്ന് ഉമ്മ നോർമലി നമ്മളെന്തീ കഴിക്കണ ഫുഡായിട്ട് തന്നെ കഴിക്കുന്നത്. അപ്പൊ എന്തായാലും ലേപ്പാ ഇത് കണ്ട് സെറ്റ് ആക്കി കൊടുക്കാ ചേച്ചി, ലാസ്റ്റത്തെ നോമ്പ് അല്ല പിന്നെ മൊഹറത്തിലെ പത്താമത്തെ നോമ്പ് സെറ്റ് ആക്കി കൊടുക്കാ. അപ്പൊ എന്തായാലും നമുക്ക് ഓർമ്മ, അതെ ഓർമ്മ പുതുക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇതാ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉള്ള വെച്ചാല്, ഇതാ നമ്മുടെ ഫ്രൂട്ട്സ് ഉണ്ട്, ഒരു മൂന്ന് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ പാലക്ക, പാൽവാഴക്ക, അങ്ങനെ എന്തൊക്കെ പാലക്ക എന്നല്ലേ പറയാ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അതേമാതിരി നമ്മുടെ ഇതുണ്ട്, ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി. അപ്പൊ ഇത് നോർമലി ഉമ്മ ഉണ്ടാക്കിയ സാധനമാണ്, ഉമ്മ ഇതൊന്നും നമ്മൾ വാങ്ങുന്നുള്ള ഉമ്മ അറിയാത്തതിനെ കൊണ്ട് ഒരു ചീനി മാതിരി ഉണ്ടാക്കിയതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഒക്കെ വെച്ചിട്ട് നോമ്പറക്കാനുള്ള ഏകദേശം ടൈം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സെറ്റല്ലമ്മ എടുത്തേക്കട്ടെ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉണ്ട് ഉമ്മ, നിങ്ങക്ക് ഒരാൾക്ക് വേണ്ടിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഉള്ളത്. മുപ്പതിൽ ചെല്ലോ, പത്തെണ്ണല്ലേ ഉള്ളൂ, നോക്കാം കുഴപ്പമില്ല. പിന്നെ ഐതിഹ്യം എന്താ അറിയോ നിങ്ങക്ക്, റംസാൻ കഴിഞ്ഞാ പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ള മാസം ആണോ? അപ്പൊ ഇതാ പഴംപൊരി ഉണ്ട്, എമ്മാതിരി പഴംപൊരി അമ്മ, അതേമാതിരി ഉള്ളിയാടാ. ഓ എനിക്ക് വയ്യ, ഇങ്ങനാണെങ്കിൽ ഞാനും നോമ്പ് വെച്ചാ മതിയിരുന്നു. അതെ ഇങ്ങനാണെങ്കിൽ ഞാനും നോമ്പ് ഒക്കെ ഇരുന്ന്. അതേമാതിരി ഇതാ പറയാൻ മറന്നു, ഇതാ ബട്ടർ ജ്യൂസ് ഉണ്ട്, നല്ല നാച്ചുറൽ ബട്ടറാണ്, ഇവിടെ നിന്ന് ഉണ്ടാക്കിയ ബട്ടറാണ് അല്ലേ. ഏഹ് ഇവിടെ നമ്മുടെ ശരീഫ്ഖന്റെ വീട്ടിലുണ്ടായ ബട്ടറാണ്, ആ ബട്ടർ കൊണ്ടുള്ള ജ്യൂസാണ് നമുക്ക് ഉള്ളത്. ഓ കൊച്ചു കള്ളി, സൈബക്ക് ഇത് മിസ്സായത്, സൈബ റോഷുവിന്റെ കൂടെ പുറത്തു പോയതാണ് അല്ലേ. ഞാൻ തൊടൂല, ഞാൻ ഈ സാധനങ്ങളൊന്നും തൊടൂല, ഞാൻ ഉമ്മക്ക് വേണ്ടിട്ട് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ മേടിച്ചിട്ടുള്ളത്. ഞാൻ തൊടൂല, ഞാൻ തൊടൂല, ഞാൻ തൊടൂല. ഇത് ഫുള്ള് ഇങ്ങക്ക് ഉള്ളതാ, നിങ്ങള് കഴിച്ചോളി, ഒന്നും വേണ്ട. ഇനി ഏറി വന്ന അങ്ങനെ ഏറി വന്ന ഞാൻ ഒരു സമൂസ എടുക്കും, ചിലപ്പോ രണ്ടോ മൂന്നോ ഉള്ളിയോടെ എടുക്കും, അല്ലാതെ അതിൽ കൂടുതലൊന്നും എനിക്ക് എന്തിന്റെ സമൂസ ആണെന്നുള്ളൊക്കെ നിങ്ങൾ അപ്പം കണ്ടാ മതി അല്ലേ. അതെ അതെ, കഴിക്കുമ്പോ നിങ്ങൾ അറിഞ്ഞാ മതി എന്തിന്റെ സമൂസ എന്നുള്ളത്. വാങ്ങൊടുക്കണ് വാങ്ങൊടുക്കണ്. നിന്നോളി
നോമ്പ് നോക്കിട്ട് നിമ്പുള്ള ഫീൽ ഉണ്ടല്ലോ. ഇത് തീർന്നോ? അതാ പ്രശ്നം. കൂടുതൽ തിന്നാലും ഒരു നോമ്പിന്റെ ഒരു പ്രതീതി ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തപ്പോ ശരിക്കൊരു നോമ്പിന്റെ റമദാൻ മാസത്തിന്റെ ഒരു ഫീൽ കിട്ടണില്ലേ? ആണോ? ഞാനും ഉറങ്ങിപ്പോയതാ പ്രശ്നമായത്. അതാണ് ഇനിയിപ്പോ ഏതല്ലേ ഏതാണ് ഇപ്പൊ എടുക്ക ഇതെടുക്ക. ഞാൻ വാങ്ങിയതൊക്കെ ടേസ്റ്റ് ഉണ്ടോ നോക്കണ്ടേ? ഞാൻ വാങ്ങിയതൊക്കെ ടേസ്റ്റ് ഉണ്ടോ? അതുകൊണ്ടാ എടുക്കണേ. അല്ലാതെ ഞാൻ അങ്ങനെ ഒന്നല്ല. ഞാനൊന്നുമില്ല അത് ചെറിയ. അപ്പം എന്നാ ഉള്ളിവട തിന്നിട്ട് ഞാന് ഓക്കെ ഞാൻ ഉള്ളിവട എന്തായാലും തിന്നു നോക്കട്ടെ. എന്തായാലും അങ്ങനെ നോമ്പ് നോക്കാതെ ഇങ്ങനെ ഇരുന്നിട്ട് തിന്നണ ആളൊന്നല്ല. ഇതൊക്കെ ടേസ്റ്റ് ഉണ്ടോ നോക്കാന്. നോമ്പിന് ശരിക്കും നമ്മള് പെട്ടോ പോലാണോ ആ ലൈക്ക് ഉമ്മ ഉണ്ടാക്കി തിന്നിട്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ കൂടെ നിന്നിട്ട് ഇങ്ങനെ പറയാൻ നിക്കണ്ട. രാത്രി ചോറിട്ടൂല. അപ്പൊ ഉമ്മ നിങ്ങൾ ഹാപ്പി ആയോ? എനിക്ക് അത്ര അറിഞ്ഞാ മതി. ഹാപ്പി ആയോ? അതേപോലത്തെ വേറെ വെറൈറ്റി സാധനം നമ്മള് വാങ്ങിക്കേനി. ഈ അത് ഉണ്ടാക്കിയത് കൊണ്ട് നമ്മളെ പായസം സൈബക്ക് ഇഷ്ടമാണ്. സൈബ നിങ്ങളെല്ലാരും എന്തായാലും തിന്നു. ആയിക്കോട്ടെ കഴിച്ചിട്ടാണ്. മോള് ആ സമയത്തിന് പുറത്തേക്ക് പോയി. സൈബപ്പ വരും. സൈബ വന്നിട്ട് ഇതൊക്കെ സൈബ് കൊടുക്കണം. അതെ.